നേരെ മഖാമിലേക്ക്. അവിടുന്ന് നമ്മൾ യാസീൻ ദുആ ചെയ്യ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഇബ്നുൽ അറബി തങ്ങളുടെ അനുഭവം രേഖപ്പെടുത്തുകയാണ്. അതാ ഇഷ്ബീലിയ എന്ന ഗ്രാമത്തിലെ അനുഭവമാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യമാണ്, എല്ലാ മുഅ്മിനീങ്ങളും പ്രയാസമില്ലാത്തവരും എഴുന്നേറ്റു നിന്നാൽ മദീനത്തും ബില്ലുന്ദുലുസ്, അതാ ഉന്ദുലുസിലെ ഒരു പട്ടണമാണ്. ബഹുമാനപ്പെട്ടവര് പറയാണ്, വിശദീകരിക്കുകയാണ്, വളരെ നല്ല വളരെ നല്ല അന്തരീക്ഷമുള്ള നാടാണ്, വളരെ അനുഗ്രഹങ്ങളുടെ നാടാണ്. ആ നാടിന്റെ വിശദീകരണവും അവിടുത്തെ വിഭവങ്ങളും എല്ലാം എണ്ണിയിട്ട് ബഹുമാനപ്പെട്ടവര് പറയാണ്, വമിൻ ഹിക്കായാതിഹിൽ അജീബ, വളരെ അത്ഭുതകരമായ ഒരു ഉദ്ധരണി പറയാം. ഇഷ്ബീലിയ എന്ന പട്ടണത്തിൽ ഒരു ഈത്തപ്പന മരമുണ്ട്. അവിടുത്തെ ഒരു വഴിയിൽ അത് വലിയ തടസ്സമാണ്. അത് വഴിയിലേക്ക് ചാഞ്ഞു നിൽക്കുകയാണ്. നടക്കുന്നവർക്ക് നടന്നു പോകാൻ കഴിയുന്നില്ല, മരം ചാഞ്ഞു നിൽക്കുകയാണ്. ആ മരം ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ജനങ്ങൾക്ക് നടക്കാൻ പറ്റുന്നില്ല. ജനങ്ങൾ തീരുമാനിച്ചു ആ മരം അങ്ങ് മുറിച്ചേക്കാം. നാളെ തന്നെ അത് മുറിച്ചേക്കാം എന്ന നിലക്ക് അവര് തീരുമാനമായി. ബഹുമാനപ്പെട്ട ഇബ്നുൽ അറബി തങ്ങള് പറയാണ്, അറിയുമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കണ്ടു. അപ്പോഴാണ് എന്റെ ഉറക്കിൽ ഞാൻ കാണുന്നത്, ഈത്തപ്പന മരം വയ്യത്തഷ്കോ ഇലൈ, നബി തങ്ങളോട് ആവലാതി പറയുകയാണ്, യാ റസൂലല്ലാഹ് ഇന്നൽ ഖൗമ യുരീദൂന ഖത്ഈ ലിഅന്നി മനഅതുഹുമുൽ മുറൂർ, അവർക്ക് നടന്നു പോകാൻ പറ്റാത്തത് കൊണ്ട് എന്നെ മുറിച്ചു നീക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, തങ്ങളെ എനിക്ക് വേദനയുണ്ട് എന്ന മരം മുത്തുനബി തങ്ങളോട് പറയുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു മരം പരാതി പറയുമോ? ഇമാമുൽ മറാഖിഷിയുടെ മിസ്ബാഹുൽ ലാമിൽ എത്ര മരങ്ങളുടെ കഥയാണ് പറയുന്നത്. ഇമാം ബുഖാരി സ്വഹീഹിൽ ഉദ്ധരിച്ചില്ലേ, മുത്തുനബി തങ്ങൾ ഖുത്ബ ഓതുമ്പോൾ അതാ ഊന്നി നിന്നിരുന്ന ഈത്തപ്പന മരത്തിന്റെ കഷ്ണം തങ്ങളൊന്ന് മാറിയപ്പോഴേക്ക് ഹസനുൽ ബസരി തങ്ങൾ പറയുന്നത്, ഒരഞ്ചു മീറ്റർ ഒന്ന് മാറി നിന്നപ്പോഴേക്ക് അതാ മരം കരഞ്ഞുപോയി. അത് സ്വഹീഹായ നിവേദനമല്ലേ? മരം മുത്തുനബി തങ്ങളെ അറിയുന്നില്ലേ? ഇന്നലെ ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട് തബക്കാത്തുൽ കുബറയിൽ നിന്ന്, അതാ എല്ലാവർക്കും അറിയാം, ഹബീബായ തങ്ങളെ മനുഷ്യന്മാരിൽ നിന്നും ജൂതന്മാരിൽ നിന്നുമുള്ള ആ കുറ്റക്കാ തെറ്റു ചെയ്യുന്നവർക്കല്ലാത്ത എല്ലാവർക്കും അറിയാം. ഇരിക്കട്ടെ, ഫമസഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മരത്തെ ഒന്ന് തഴുകി തലോടി, ബിയദിഹിൽ മുബാറക, അവിടുത്തെ അനുഗ്രഹീത തിരുകരം കൊണ്ട് ഫസ്തഖാമത്ത്, ആ മരം നേരെയായി. ഫലമ്മ അസ്ബഹത്തു ദഹത്തു ഇല നഖല, ബഹുമാനപ്പെട്ട ഇബ്നുൽ അറബി തങ്ങൾ പറയുന്നു, ഞാൻ രാവിലെ ആയപ്പോൾ അങ്ങോട്ട് പോയി, ഫവജത്തുഹാ മുസ്തഖീമതൻ, നോക്കിയപ്പോൾ ആ
മരം നേരെയാണ്. ഫദകർത്തു അംറഹാലിന്നാസി, ജനങ്ങളോട് ഞാൻ കഥ പറഞ്ഞു. ഇന്നലെ രാത്രിയിൽ മുത്തുനബി തങ്ങളെ കണ്ടപ്പോൾ അന്നഹ്ലതു തഷ്കൂ ഇലാ റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവലാതി പറയുന്നത് കേട്ടിട്ടുണ്ട്. അല്ലാഹുവേ, ഈ വെള്ളിയാഴ്ച രാവിൽ ഇവിടെ ഈ ഒരുമിച്ചു കൂടിയ മജ്ലിസിന്റെ ഫളില് കൊണ്ട് ഞങ്ങൾക്കും ഹബീബായ തങ്ങളെ ഒരുപാട് തവണ കാണാൻ ഞങ്ങളുടെ സങ്കടം പറയാൻ, അവിടുത്തെ ചുംബനം വാങ്ങാൻ, അവിടുത്തെ പൊരുത്തം വാങ്ങാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. അല്ലാ ബഹുമാനപ്പെട്ടവര് പറയാണ്, ഫതഅജ്ജബൂ മിൻഹാ വത്തഖദൂഹാ മസാറൻ മുതബറകൻ. അതാ കണ്ടില്ലേ, ബറക്കത്തെടുക്കുന്ന സന്ദർശന കേന്ദ്രമായി ആ മരം മാറി. ഉന്ദുലുസിലെ ഇഷ്ബീലിയ എന്ന പ്രദേശത്തെ കാര്യം ബഹുമാനപ്പെട്ട ആസാറുൽ ബിലാദി വ അഖ്ബാറുൽ ഇബാദിൽ ഇമാം മുഹമ്മദ് ബിനു മഹ്മൂദുൽ ഖസ്വീനി രേഖപ്പെടുത്തി വെക്കുമ്പോൾ, യാ റബ്ബു യാ അല്ലാഹ്, ഞങ്ങളെ നീ പൊരുത്തപ്പെട്ടു തരണേ.